കോഴിക്കോട് മലപ്പുറം ജില്ലകളെ കൂട്ടിയോജിപ്പിച്ച് എളമരം കടവ് പാലം തുറന്ന് 7 മാസം പിന്നിട്ടിട്ടും ബസ് സർവീസ് തുടങ്ങുന്നതിൽ അധികൃതർ കാണിക്കുന്ന വിമുഖതയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. കഴിഞ്ഞ ദിവസം നടന്ന കോഴിക്കോട് ആർ.ട.ഒ യോഗത്തിലും അപേക്ഷകളിൽ അനുമതി നൽകാതായതോടെ നാട്ടുകാരുടെ പ്രതീക്ഷയാണ് അസ്ഥാനത്താവുന്നത്. കോഴിക്കോട് മലപ്പുറം ജില്ലകളെ കൂട്ടിയോജിപ്പിച്ച് എളമരം കടവ് പാലം തുറന്ന് 7 മാസം പിന്നിട്ടിട്ടും ബസ് സർവീസ് തുടങ്ങുന്നതിൽ അധികൃതർ കാണിക്കുന്ന വിമുഖതയ്ക്കെതിരെയാണ് പ്രതിഷേധം ശക്തമാവുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന കോഴിക്കോട് ആർ.ട.ഒ യോഗത്തിലും അപേക്ഷകളിൽ അനുമതി നൽകിയിട്ടില്ല. ആർ.ട.ഒ ഓഫീസിൽ സമർപ്പിക്കപ്പെട്ട വിവിധ റൂട്ടുകളിലെ പുതിയ പെർമിറ്റിനുള്ള 21 അപേക്ഷകൾ പഠനം വേണമെന്ന് പറഞ്ഞ് മാറ്റിവെച്ചതിൽ 4 എണ്ണം എളമരം പാലം വഴിയുള്ളതാണ്. പാലത്തിലൂടെയുള്ള മറ്റ് 2 പെർമിറ്റ് അപേക്ഷകളിൽ തീർപ്പ് കൽപ്പിക്കാതെ മലപ്പുറം ആർ.ട.ഒക്ക് വിടുകയായിരുന്നു. 3 MP മാരും മറ്റ് ജനപ്രതിനിധികളും നാട്ടുകാരും ആക്ഷൻ കമ്മിറ്റിയും മാധ്യമങ്ങളും നിരന്തരം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും കൂടുതൽ പഠനം ആവശ്യമാണെന്ന് പറഞ്ഞാണ് 4 അപേക്ഷകൾ അനിശ്ചിതമായി മാറ്റിവെച്ചത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തന്നെ ബസ് റൂട്ട് ആവശ്യപ്പെട്ട് ഉടമകൾ കോഴിക്കോട് മലപ്പുറം ആർ.ട.ഒ ഓഫീസുകളിൽ അപേക്ഷിച്ചിരുന്നു. ആർ.ട.ഒ യോഗം ചേരുന്നതോടെ അപേക്ഷകളിൽ നടപടിയുണ്ടാകുമെന്ന നാട്ടുകാരുടെ പ്രതീക്ഷയാണ് ഇതോടെ അസ്ഥാനത്താവുന്നത്. കഴിഞ്ഞപ്പോൾ 7 മാസമായി നമ്മുടെ എളമരം കടവ് പാലത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട്. നേരത്തെ പാലം വരുന്നതിന് മുമ്പ് യന്ത്രവൽക്കൃത ബോട്ടിൽ കയറി ആളുകൾക്ക് അക്കരെ കയറിയ ഉടനെ ബസ് കിട്ടുമായിരുന്നു. ഇപ്പോൾ അതില്ലാത്തത് കൊണ്ട് പാലത്തിൻ്റെ നീളം 350 മീറ്ററാണ്. പിന്നെ അങ്ങാടിയിൽ നിന്ന് 50 മീറ്ററും ആകെ 400 മീറ്റർ ദൂരം നടന്നിട്ട് വേണം ആ ഒരു ഭാഗത്തേക്ക് പോകാൻ. അവിടെ ചെന്നാൽ തന്നെ യാത്രക്കാർക്ക് ചെറുവാടി ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങളിൽ കയറാൻ നിൽക്കാൻ ഒരു ബസ് സ്റ്റോപ്പ് പോലും ഇല്ലാത്തൊരവസ്ഥയാണുള്ളത്. മാസത്തിൽ കൃത്യമായി യോഗം ചേർന്ന് ബസ് റൂട്ടിൻ്റെ അപേക്ഷകളെ സംബന്ധിച്ച് കൃത്യമായ തീരുമാനമെടുക്കേണ്ട 2 ജില്ലയിലെ മാറ്റിയ മീറ്റിങ്ങൾ മാസങ്ങൾ പിന്നിട്ടാണ് യോഗങ്ങൾ നടക്കുന്നത്. ചാത്തമംഗലം പഞ്ചായത്ത് അനുവദിച്ച ഗ്രാമവണ്ടിയുടെ ഒരു സർവീസ് മാത്രമാണ് ഇപ്പോൾ ഇതുവഴി കടന്നു പോകുന്നത്. നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപവൽക്കരിച്ച് KSRTC ദീർഘദൂര ബസ് സർവീസ് അനുവദിക്കണമെന്ന് ആവശ്യവും മന്ത്രിക്ക് സമർപ്പിച്ചിരുന്നെങ്കിലും ഇതുവരെ അതിന്മേലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല.